അദ്വൈത ദർശനത്തിന്റെ ആധുനിക ആചാര്യൻ, ഒരു ജാതി ഒരു മതം ഒരു ദൈവമെന്ന മഹത്തായ സന്ദേശം മനുഷ്യർക്ക് നൽകിയ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് ഇന്ന്. ആധ്യാത്മികതയുടെയും സാമുദായിക പ്രതിബദ്ധതയുടെയും അപൂർവ സമന്വയമായിരുന്നു ഗുരു എന്ന മഹത് വ്യക്തിത്വം. ശ്രീനാരായണ ഗുരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുയുഗത്തിന്റെ പ്രവാചകനായിരുന്നു. കേരളത്തിൽ ചെമ്പഴന്തിയിൽ ജനിച്ച് വേദാന്തത്തിന്റെ അവസാന പടവിലെത്തി അപരിമേയമായ സത്യത്തിന്റെ സാക്ഷാത്കാരം സിദ്ധിച്ച ശ്രീനാരായണ ഗുരു തന്റെ സഹജീവികളോടുള്ള മാനുഷിക കടമ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലാണ് നിർവഹിച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഗുരുദേവൻ ആഹ്വാനം നൽകി. അദ്വൈതം ജീവിത മതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു അതെങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ പകർത്തണമെന്ന് ജീവിച്ച് ബോധ്യപ്പെടുത്തി. പാറ പോലുള്ള ആ വിശ്വാസത്തിനു മേലെ ഒരു സമൂഹത്തെ മുഴുവൻ കെട്ടുറപ്പോടെ പുനർനിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ കാലചക്രം ബഹുദൂരം ഉരുളുമ്പോൾ മാത്രം സംഭവിക്കുന്ന യുഗപ്രഭവമായിരുന്നു ശ്രീനാരായണ ഗുരു. കൊല്ലവർഷം 1030 ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ തിരുവനന്തപുരത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിൽ കൊച്ചുവേളയിൽ മാടനാശന്റെയും വയൽവാരത്തെ കുട്ടിയമ്മയുടെയും മകനായിട്ടായിരുന്നു ഗുരുവിന്റെ ജനനം. നാരായണൻ എന്നായിരുന്നു പേരെങ്കിലും നാണു എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബാല്യത്തിൽ തന്നെ സിദ്ധരൂപം, അമരകോശം, ബാലപ്രബോധം എന്നിവ പഠിച്ചു. കുട്ടിക്കാലത്ത് തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു നാണു. ഈശ്വരാഭിമുഖ്യവും ചിന്താശീലവും സദാ പ്രകടമായിരുന്നു. ക്ഷേത്ര ദർശനം, ജപം, ധ്യാനം എന്നിവ മുടക്കം കൂടാതെ നടത്തിയിരുന്നു. സംസ്കൃത പഠനത്തിനായി പുതുപ്പള്ളിയിലുള്ള കുമ്മപ്പള്ളി രാമപിള്ള ആശാന്റെ അടുത്തെത്തി. 3 വർഷം കൊണ്ട് കാവ്യനാടകങ്ങൾ, തർക്കം, വ്യാകരണം എന്നിവയിൽ അവഗാഹം നേടി. അതിനുശേഷം നാണു വീടിനടുത്ത് ഒരു കൂടിപ്പള്ളികൂടം ആരംഭിച്ചു. അങ്ങനെ നാട്ടുകാർക്ക് നാണു ഭക്തൻ നാണു ആശാനായി തീർന്നു. ഒഴിവു സമയങ്ങളിൽ നാണു ഭക്തി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും അടുത്തുള്ള പുലയക്കുള്ളിലൂടെ സന്ദർശിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബന്ധുക്കളുടെ നിർബന്ധം കൊണ്ട് നാണു ചാർച്ചയിലുള്ള കാളി എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. സ്വതേ ലൗകികാഭിമുഖ്യം ഇല്ലാതിരുന്ന നാണു താമസിയാതെ വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് വീട് വിട്ടു. നിതാന്ത സഞ്ചാരിയായിരുന്നു നാണു ആശാൻ. ഈ യാത്രയിൽ എവിടെയോ വെച്ച് ഷൺമുഖദാസൻ എന്നു പേരുള്ള ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടി. ഈ കൂടിക്കാഴ്ച ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഇരുവർക്കും അമൃതതുല്യമായ അനുഭവമായി തീർന്നു. ഇതിനകം നാണു ആശാൻ ജനങ്ങളുടെ ഇടയിൽ നാരായണ ഗുരുസ്വാമി എന്നറിയപ്പെട്ടു തുടങ്ങി. സത്യാന്വേഷണ തൽപരനായ സ്വാമികൾ മരുത്വമലയിലെ ഒരു ഗുഹയിൽ ഏകാന്തവാസം തുടങ്ങി. വളരെ നാളത്തെ കഠിന തപസ്സിന് ശേഷം അദ്ദേഹം നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറത്തെത്തി. അരുവിപ്പുറം അതിമനോഹരമായ പ്രദേശമായിരുന്നു. പ്രകൃതിയുടെ ലാസ്യഭംഗി കവി കൂടിയായ നാരായണ ഗുരുസ്വാമിയെ വളരെ ആകർഷിച്ചു. ധാരാളം ആളുകൾ ഈശ്വരാന്വേഷണ കുതുകുകളായി അദ്ദേഹത്തെ കാണാൻ വന്നുകൊണ്ടിരുന്നു. 1888 ശിവരാത്രി ദിവസം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തെ നദീതീരത്തുള്ള പാറപ്പുറത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു മഹത്തായ സാമൂഹിക വിപ്ലവത്തിന് നാന്ദിയായിരുന്നു അത്. തുടർന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഏറ്റവും അവസാനത്തേത് കളവംകോടം ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠയായിരുന്നു. 1898 ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു ക്ഷേത്രയോഗം രജിസ്റ്റർ ചെയ്തു. ഇതാണ് പിൽക്കാലത്ത് SNDP യോഗത്തിന് പ്രേരണ നൽകിയത്. 1891 ഗുരുദേവൻ കുമാരനാശാനെ കണ്ടുമുട്ടി. പിന്നീട് 1903 ഡോക്ടർ പൽപൂനെയും. ഇവരുടെയെല്ലാം ആവേശത്തിലും പ്രേരണയാലും ധർമ്മപരിപാലന യോഗം സ്ഥാപിതമായി. കുമാരനാശാനായിരുന്നു യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി. ഡോക്ടർ പൽപു, കുമാരനാശാൻ, TK മാധവൻ, CV കുഞ്ഞിരാമൻ, EK അയ്യാക്കുട്ടി മുതലായവർ ശ്രീനാരായണ സന്ദേശ പ്രചാരണയുടെ മുൻപന്തിയിൽ നിന്ന പ്രമുഖരാണ്. തന്റെ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം വർക്കലയിലുമെത്തി. ശിവഗിരി കുന്നിന്റെ സൗന്ദര്യം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു. 1912 വിദ്യാദേവതാ സങ്കല്പത്തോടെ ഗുരുദേവൻ അവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തി. 1914 ആലുവയിൽ അദ്വൈത ആശ്രമവും സംസ്കൃത പാഠശാലയും സ്ഥാപിച്ചു. 1916 ഗുരുദേവന്റെ ജന്മദിനം കേരളത്തിൽ ഉടനീളം കൊണ്ടാടി. 1914 ആലുവയിൽ ഒരു അദ്വൈതാശ്രമവും സംസ്കൃത പാഠശാലയും സ്ഥാപിച്ചു. 1916 ഗുരുദേവന്റെ ജന്മദിനം കേരളത്തിൽ ഉടനീളം കൊണ്ടാടി. 1925 ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച സർവമത സമ്മേളനമാണ് മതസൗഹാർദ്ദ സംവാദത്തിന്റെ പ്രാരംഭം. 1922 രവീന്ദ്രനാഥ ടാഗോറും 1925 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. 1926 നാരായണ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശ്രീനാരായണ ധർമ്മസംഘം എന്ന സന്യാസി സംഘം രൂപീകരിച്ചു. 1928 സെപ്റ്റംബർ 20 ശിവഗിരിയിൽ വെച്ച് ഗുരു സമാധി അടഞ്ഞു. ജീവൻ പിടിയുന്നതുവരെ കർമ്മനിരതനായിരുന്നു ഈ യുഗപ്രഭാവൻ. ശ്രീനാരായണ ഗുരുദേവന് തത്വമയി ടിവിയുടെ പ്രണാമം.